പോയ എന്താ കോലം വന്ന എന്താ കോലം വീട്ടിൽ ബിരിയാണിയാ ഹായ് ഓള, അസ്സലാമു അലൈക്കും. അപ്പോൾ ഹിബൂസ് ടൂറിന് പോയിട്ട് വന്നിട്ടുണ്ട്. അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് പെയിൻ്റ് അടി കഴിയുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇത്രയേ ആയിട്ടുള്ളൂ. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് എടുക്കാം. കുക്കിങ്ങിന് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ക്യാമറയിൽ ഫോട്ടോ ആക്കി ഇരിക്കുന്നുണ്ട്. ഇത് എന്തുവാ ഇത്? പോയ എന്താ കോലം വന്ന എന്താ കോലം അല്ലേ? ഇതേ കാറും കൊണ്ടൊന്നും വിളിച്ചോണ്ട് ലഗേജ് ഇല്ല. എടുത്തോ നിങ്ങള് പെട്ടി, വേറെ പെട്ടിയൊന്നും കൊണ്ടുപോയില്ല. കൊണ്ടോ ഒരു പെട്ടി വന്നോ, കൊണ്ടോ ഒരു പെട്ടി വന്നോ. ഈ ഒരു പെട്ടി ഉള്ളോ? ഷേ, ഈ ഒരു കീസേ ഉള്ളത്. അപ്പൊ ഇവര് ടെൻത്തുകാർ വന്നതിന് കുറച്ച് ശേഷമാണ് കേട്ടോ പ്ലസ് ടുക്കാർ വന്നത്. ഞങ്ങള് പോകാനായിട്ട് പ്ലസ് ടുക്കാർ വന്നത്. പിന്നെ ഹിബൂസ് വന്നതിന്റെ ആഘോഷമായിട്ട് വന്ന സന്തോഷത്തില് ഇക്കെ പോയിട്ട് പിസയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പൊ ഹിബൂസ് ഭയങ്കരമായിട്ട് ചിക്കനും കുറേ ബിരിയാണിയും ഒക്കെ ഡെയിലി കഴിച്ചങ്ങ് മടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു ചിക്കൻ പിസയും ഒരു മഷ്റൂം പിസയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ചിക്കൻ പിസയ്ക്കകത്ത് ഒലീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. റിസാൻ എല്ലാം സീസണിങ് പൗഡറും എല്ലാം എടുത്തിട്ട് ഇടുകയാണ്. റിസാനാണ് കേട്ടോ അതിൻ്റെ എല്ലാ ആള്. ഹിബൂസ് ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം. ഞങ്ങളൊക്കെ പിസ കഴിച്ചു, പിന്നെ മോള് ഉറക്കം എഴുന്നേറ്റിട്ടാണ് കേട്ടോ കഴിച്ചത്. ഇക്ക അതേണ്ട കഴിക്കാൻ പോകണം. ഇക്ക ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഫുള്ള് വീഡിയോ എടുക്കാത്തത്. എനിക്ക് ഏത് സാധനം കിട്ടിയാലും സോസ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. എനിക്ക് റിസ്മോനും അങ്ങനെ തന്നെയാണ് കേട്ടോ, സോസ് വേണം. അപ്പം അവൻ കഴിച്ചിട്ട് അവന് നല്ല ഇഷ്ടപ്പെട്ട്. ഹിബൂസ് ടൂർ പോയ ക്ഷീണം ആയതുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കുറേ സമയം കൊണ്ട് ഉറങ്ങുകയാണ്. പിസ ഉണ്ടെങ്കിൽ എഴുന്നേക്കട്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ടൊന്നും എഴുന്നേറ്റില്ല. പിന്നെ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. പോയപ്പോഴെല്ലാം ബുഫേ കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് ഇതേ ചീടിയും ചോറും മുരട്ടിയും ബീഫും രണ്ട് ടൈപ്പ് പിസയും ഒക്കെ ആയിട്ട് ഹിബൂസ് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞ് ദോശ ഇതുകൊണ്ടിരിക്കുക, ചതച്ച ദോശ. ഞാൻ ഫിദറിൽ വീട്ടിൽ ബിരിയാണിയാ. അവള് ബുദ്ധിയുള്ള മനുഷ്യരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഡ്രോൺ പറഞ്ഞു ആരിക്കാൻ വേണ്ടിട്ട് വീഡിയോ കൊള്ളാനെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെന്താ ഇത്? മറ്റേ പാട്ടിട്ടു ആട്ടുതൊട്ടിൽ അങ്ങനെ ഹിബൂസ് ഇല്ലാത്തതാണ് നമ്മള് ദീപാവലിക്ക് മേടിച്ച പടക്കം. അവള് പോയിട്ട് വന്നതിന്റെ അന്നാണ് പൊട്ടിച്ചത്. എന്റെ ചെരുപ്പൊക്കെ കൊടുക്കാൻ നിക്കണ്ട. പൊള്ളുന്നെന്ന് തോന്നെങ്കിൽ രണ്ട് വണ്ടി എടുത്തോട്ട് എറിയില്ലല്ലോ അങ്ങോട്ട് എറിയണം. ചെടിയുടെ ഇടയ്ക്ക് വിട്ട് വണ്ടി രണ്ടെണ്ണം കത്തും. വെയിറ്റ് കൈ വീഴരുത്. അപ്പിക്ക് നീറ്റല് പോയി കാണും. അതിന്റെ ആ തുടച്ചു കളഞ്ഞത് അതി വെച്ചിട്ട് ഈ മാറടി. ഇനി ലാസ്റ്റത്തെ ഇത് വേണ്ട.
ചപ്പലിട്ടോണ്ട് നിൽക്ക, ഇക്ക ചപ്പലിട്ടോണ്ട് നില്ല, ഇക്ക കൊച്ചു നിക്ക, നിക്ക ഇങ്ങോട്ട് കൊണ്ടുപോയി. എടി തീ അടക്കുന്നടിയിൽ അവിടെയൊക്കെ മഴ ആയത് ഭാഗ്യം, മഴ ഉള്ളത് ഭാഗ്യം. ആ പൂത്തിരി നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്റ്റാറിന്റെ ഷേപ്പില് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂത്തിരി കേട്ടോ. ഇപ്പൊ ട്രാജഡി ആയേനെ, ഇപ്പൊ അപ്പുറം എടി സ്മെല്ല് നിന്റെ മുക്കിലോട്ട് അടിക്കും, നോക്ക് പോകാം, നീ യക്ഷിയെ മാതിരി ആയി. അയ്യോ അതെന്തോ അടി, അല്ല സ്റ്റാർ ഷേപ്പിന് ഇങ്ങോട്ട് കാണിച്ചേ, സ്റ്റാറിന്റെ ഷേപ്പിന് തീ വെത്തുന്നു, പക്ഷെ ഫോണിന്റെ അത് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. കാണാൻ നല്ല സ്റ്റാർ ഷേപ്പ് ഉണ്ട്, കളഞ്ഞേരെ ഓടിക്കോ, അവിടെ വെച്ചേരാ, വെച്ചിട്ടും ഓടിക്കോ. കത്തീലെന്ന് പറഞ്ഞ അടുത്തോട്ട് പോവല്ലേ, തീ തീർന്നിട്ട് പതുക്കെ പോയാ മതി, തീർന്നിട്ടും കത്തീലെങ്കിൽ പോയി എടുക്കാം നമുക്ക്, സമാധാനമുണ്ട്. ഇത് പിന്നെ ഇക്കാക്ക് കത്തിച്ചോണ്ടോടാനുള്ള സമയമുണ്ട് കണ്ടോ ഇതിന്. അല്ലാ ഈ കവണ ഇപ്പൊ തന്നെ എടുക്കൂ, 1250 രൂപ, 1250 രൂപക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു. ഏ ആ എന്റെ കൊച്ചെന്തെങ്കിലും സാധനമെങ്കിലും മേടിച്ചേന്, അവ 8000 രൂപയുടെ സ്കേറ്റിംഗ് ഷൂ വേണ്ടെന്ന് പറഞ്ഞ 1000 രൂപയുടെ പടക്കം മേടിപ്പിച്ച്. അവന് അവന് ബിസിനസ് അറിയത്തില്ല എന്ന്, അതുകൊണ്ടാ. പ്രേതം വന്നൊരു ഫീലുണ്ട് ഇവിടെ. ഇതൊക്കെ ഇക്കാക്ക് പറ്റിയത്, അതന്നെ പൂച്ചയായി കവർ വലിച്ചിട്ടേക്കുന്നു, പൂച്ചയായിരിക്കും, വേറെ ആരും അവൻ ചാൻസ് ഇല്ലല്ലേ. ഇച്ചിരി എടു കട്ടൻ ചാട്ടി തിന്നു നോക്ക് കൊള്ളാന്ന് പറഞ്ഞു, കൊറച്ചെന്ന് പറഞ്ഞപ്പോ മൊത്തം എടുത്ത് അങ്ങ് തിന്ന്. എന്നിട്ട് കഴിവാത്ത കൈമച്ചന്റെ വൈവിധ്യം ഇത് എനിക്ക് വെച്ചാല് എടുക്കടി, ഇതെടുക്കടി, ഇതെടു കുഞ്ഞെ, പിന്നെന്താ അതിനെ വെച്ചേക്കുന്നെ, അത്ര മതിയോ, അത്രേ തിന്നത്താളോ, എങ്ങനെയുണ്ട് കട്ടൻ ചായ.
ഇതുകൊണ്ട് അവിടെ അടുക്കളയിൽ ഇരിക്കുന്ന എടുത്തോണ്ട് വാ. കട്ടൻ ചായ മൈസൂർപാക്കും ഭയങ്കര എന്താ കോംബോ ആണല്ലേ. എവിടുത്തെ കോംബോയാ? ഒരു ഉറുമ്പ് ഓടി ജസ്റ്റ് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ.